ലോ പോയിൻ്റിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നൊരു വാർത്തയാണ് ED ചോദ്യം ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പല ഭരണാധികാരികളെയും ചോദ്യം ചെയ്യുന്നു. എന്താണ് ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്? അധികകാലമായിട്ടില്ല നമ്മൾ ഈ വാക്ക് അത്ര കണ്ട് പരിചിതമായി തുടങ്ങിയിട്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. ഏകദേശം 40 അന്വേഷണ ഏജൻസികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുണ്ട്. എല്ലാമൊന്നും നമുക്ക് അത്ര സുപരിചിതമല്ല എങ്കിലും ചിലതൊക്കെ നമ്മൾ കേട്ടുകേൾവി ഉള്ളതാണ്. CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, റോ, റിസർച്ച് ആൻഡ് അനാലിസിംഗ് വിങ്, അതുപോലെ ഒന്നാണ് ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ED ആസ്ഥാനം ഡൽഹിയിലാണ്. സഞ്ജയ് കുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഡയറക്ടറേറ്റ്. പണസംബന്ധമായിട്ടുള്ള കേസുകൾ മാത്രമാണ് ED കൈകാര്യം ചെയ്യുക. 1956 May 1 എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് എന്ന പേരിൽ ആരംഭിച്ചതാണ് ED. 1947 ഫെറ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിനെ അനുബന്ധിച്ചിട്ടാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് ആരംഭിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ, ഫിനാൻസ് വകുപ്പിൻ്റെ കീഴിലാണ് ED പ്രവർത്തനം ചെയ്യുന്നത്. ഡൽഹിയിലാണ് ഇതിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത് എങ്കിൽ 1960 മദ്രാസിൽ അതിൻ്റെ ബ്രാഞ്ച് ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിൽ ആകമാനം നോക്കുകയാണെങ്കിൽ 46 ബ്രാഞ്ചുണ്ട് ED. കേരളത്തിൽ തന്നെ 2 ബ്രാഞ്ചുകളുണ്ട്, ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് കോഴിക്കോടും. ED പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള 3-4 നിയമങ്ങളുടെ, സെൻട്രൽ ആക്ടിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ആയിട്ടാണ് ഇന്ന് ED പ്രവർത്തിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ നിയമങ്ങളെന്ന് നമുക്കിപ്പോൾ കാണാം. PMLA 2002, ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. ഈ ആക്ട് നിലവിൽ വന്നത് 2005. ED പവേഴ്സ് എന്തൊക്കെയാണെന്ന് സെക്ഷൻ 50 PMLA പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്റ്റാണ് ഫെമ, 1999 ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. 1973 ഫെറ ആക്ടിനെ മാറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഫെമ നിലവിൽ വന്നത്. മറ്റൊരു ആക്റ്റാണ് FEO ആക്ട് 2018, ദ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഇവിടെ കുറ്റകൃത്യം ചെയ്തിട്ട് വിദേശത്തേക്ക് കടന്നു കളഞ്ഞവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ആക്റ്റിൽ പ്രധാനമായി നിശ്ചയിക്കുന്നത്. ഒപ്പം തന്നെ 1974 കൊഫേ പോസ് ആക്ട്, കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട്. ED പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് മേൽപ്പറഞ്ഞ 4 നിയമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ വിഷയങ്ങളോ വരുമ്പോഴാണ്. എന്തൊക്കെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അല്ലെങ്കിൽ ED പ്രധാനപ്പെട്ട ജോലികൾ? സെർച്ച് ചെയ്യാം, സർവേ നടത്താം, കണ്ടുകെട്ടാം, വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ വരികയാണെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കുക, അതിന്മേൽ 3 ഇരട്ടി ഫൈൻ വരെ നൽകാനായിട്ടുള്ള അധികാരം ED. കുറ്റാരോപിതരെ വിളിച്ച് സംസാരിക്കാതെ തന്നെ അവരുടെ വസ്തുക്കൾ കണ്ടുകെട്ടാനായിട്ടുള്ള അവകാശം ED. ഒപ്പം തന്നെ ED പരിധിയിൽ വരുന്നത് 1 കോടിയിലധികം ഉള്ള പണമിടപാടുകളാണ്. എന്ന് വെച്ചാൽ 1 കോടിയിൽ താഴെ ഇടപാടുള്ള കേസുകളാണ് എങ്കിൽ ED അതിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല എന്നർത്ഥം. മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ 2005 പ്രാബല്യത്തിൽ വന്ന പണം വെളുപ്പിക്കൽ ആക്ട് പ്രകാരം അതിന് മുൻപ് നടന്ന സംഭവങ്ങളാണെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അതിനെക്കുറിച്ചുള്ള നടപടികൾ എടുക്കാനോ ED അനുവാദമില്ല. 2005 ശേഷമുള്ള കേസുകളാണ് PMLA പ്രകാരം രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ ഈ 4 ആക്ടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച്, ED അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇന്നിൻ്റെ ആവശ്യമാണ്. ഇനി നമ്മൾ പത്രം വായിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യുന്നു, ഇന്ന മന്ത്രിയെ ED ചോദ്യം ചെയ്യുന്നു, അപ്പോൾ എന്താണ് ED എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായല്ലോ. നന്ദി.